ഋതുപുഞ്ച പടം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇന്നലെ കുറേ സാധനങ്ങൾ കണ്ടുപോയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളെങ്ങനെ അപ്ലോഡ് ചെയ്ത് വരാം. അതിലൊന്നെന്ന് പറയുന്നത് നമ്മളെ എവിടെയായിരുന്നു കുത്തബ്മിനാറായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയിട്ട് കാണാം. പിന്നെ രണ്ട് മൂന്ന് സ്പോട്ടുകളുണ്ട്, അത് വലിയ വീഡിയോ വരും. ഇന്ന് നമ്മൾ കറങ്ങാൻ പോകുന്നത് വിളക്കണാലും ലോട്ടസ് ടെമ്പിളിൽ പോവും, ബാക്കിയുള്ളത് വഴിയേ കാണാം. നമ്മൾ എല്ലാ സ്പോട്ടിലും ചിലപ്പോൾ ഓരോ ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കണം. കാരണം എന്താ വെച്ചാൽ ലെങ്ത് വീഡിയോ ഇപ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഡൽഹിയിലുണ്ട്, ഡൽഹിയിൽ എത്രാമത്തെ ദിവസം? ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസമാണ്, കാരണം നമ്മൾ ഞായറാഴ്ച എത്തിയതാണ് അല്ലേ. ഞായറെത്തി അത് കഴിഞ്ഞിട്ട് തിങ്കൾ നമ്മളെ കുറച്ച് കറക്കം, കുറച്ച് ചൊവ്വാഴ്ച നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ നിലവിൽ ലോട്ടസ് ടെമ്പിളിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോയിൽ പോകുന്നത് മെട്രോയിൽ നമ്മൾ തൊട്ടാർന്ന് കയറിയിട്ട് ജാൻപുരി ബസ്സിൽ ഇറങ്ങി അവിടുന്ന് നേരെ അജന്ത ലൈനിൽ മറ്റേ കൽക്കാശി നഗറിലാണ് പോകുന്നത്. അപ്പോൾ അത് മെട്രോയിൽ, പിന്നെ നമ്മുടെ മെട്രോയിൽ ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. കാരണം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, കുറേ ലൈനുകളുണ്ട് അല്ലേ. ലൈനുള്ളത് ഭയങ്കര പ്രശ്നമാണ്, അത് മൊത്തത്തിൽ പ്രശ്നമാണ്. ആ ലൈനുകളെ കുറിച്ചത് പറയേണ്ടത് നമ്മൾ സെപ്പറേറ്റ് പറയാം. എന്തായാലും അവിടുന്ന് അയ്യോ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോയിൽ എന്ത് ചെയ്യാം, പോവാം. അപ്പോൾ ലോട്ടസ് ടെമ്പിളിൽ മൊത്തം ഒന്ന് കറങ്ങി, രാവിലെ നമ്മൾ അവിടുന്ന് പൊട്ടി കഴിച്ചു. എനിക്ക് അവിടുന്ന് തന്നെ മാവ് അതൊക്കെ കേരള കൊണ്ട് പോകാൻ തന്നെ അല്ലേ നന്നായി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓവറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതൊക്കെ തോന്നുന്നു, അതിന് കുറച്ചധികം റിസ്ക് എടുക്കാൻ പോലെയൊക്കെ തോന്നുന്നു. ആ അതന്നെ. അപ്പോൾ അത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മൂവ് ചെയ്യില്ല. അപ്പോൾ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. എന്തായാലും കണ്ടോ, ഈ റൂട്ട് കൂടെ നമ്മളിങ്ങനെ കറങ്ങിയാണ് പോകേണ്ടത്. ഓട്ടോയിലാണ്, ഓട്ടോയിൽ പോയി അവിടെ എത്തി, അവിടെ പോയി ടിക്കറ്റ് എടുക്കണം. ബാക്കിയുള്ള പ്രൊസീജിയറുണ്ട്, അപ്പോൾ എന്തെങ്കിലും പോയിക്കൊണ്ടേ ഇരിക്കാം. ഇത് ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിന് എൻട്രൻസ് എവിടെ, എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ കയറിയിട്ട് ഇതുണ്ടോ, ഇവിടേക്ക് അങ്ങനെ കയറി പോയിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട്, അവിടെ എന്തായാലും ബലൂണ് മുർഷി ഹൈഡ്രജൻ ബലൂണാണല്ലേ. ഇവിടെ നിന്ന് ലോട്ടസ് മാല നേരെ നമ്മൾ കയറി കഴിഞ്ഞതുണ്ട്, ഒരു ഗാർഡൻ സെറ്റപ്പിൽ ഭയങ്കര അല്ലേ, ഒരു ബ്യൂട്ടിഫുൾ ഏരിയ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പല ആളുകളും വന്ന് കണ്ട സ്ഥലങ്ങളിലൊന്നു തന്നെയാണ്, പക്ഷേ കാണുമ്പോൾ അല്ലേ ഒരു പുതുമുള്ള സ്ഥലം, അത്രേ ഉള്ളൂ. ഇൻഫർമേഷൻ സെൻറ്റർ അവിടെയാണ്. ടിക്കറ്റ് ആ അത് ഇനിയിപ്പോൾ അങ്ങോട്ട് കയറിപ്പോവാം. അവിടെ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല, വേണോ അല്ലേ, ആ അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് വേണം. ഇതാണോ, അവിടുന്ന് ഇവിടുന്ന് തന്നെ നോക്കി കഴിഞ്ഞാലോട്ടെ, ആ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ ഇതാണ്ടോ, അവിടുന്ന് അത്യാവശ്യത്തിന് തിരക്കുണ്ട് കേട്ടോ, ഞങ്ങൾ ബാഗിൽ അത്യാവശ്യത്തിന് തിരക്കുണ്ട്. ഐഫോൺ ഫോട്ടോസ് എടുക്കൂ. ലോട്ടസ് മഹലിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ ശരിക്കും ലോട്ടസ് പറഞ്ഞാൽ താമര ഇതളുകളാണ് ഇതാണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. 27 എണ്ണം, ഏകദേശം ഒരു 80-86 ലിറ്ററാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്. ഗംഭീര നിർമ്മിതിയാണ്. നമ്മൾ കാണേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് ലോട്ടസ് മഹൽ എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. തിങ്കളാഴ്ച ഇന്നലെ വർക്കിംഗ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവായതുകൊണ്ട് പല ആളുകളും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് അത്യാവശ്യത്തിന് തിരക്കുണ്ട് കണ്ടോ. ആളുകൾ പല പല സ്ഥലങ്ങളിൽ നിന്ന്, കൂടുതൽ ഫോറിനേഴ്സ് ഇല്ലത്, ഇന്ത്യക്കാരനല്ലേ, ഇന്ത്യക്കാരനെയാണ് കൂടുതൽ കണ്ടിട്ടോ. പല പല സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ട്. എന്തായാലും ഇതാണ്, ഭയങ്കരമായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. യുനെസ്കോ ലോക പൈതൃക ഇടം നേടിയ ഒരു സ്ഥലങ്ങളിലൊന്നാണ് നമ്മൾ ലോട്ടസ് മഹൽ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന സ്ഥലങ്ങളിലൊന്നാന്നും പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ്. ഇത്രയും ആളുകളോടെ കാണാൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. കണ്ട അടുത്തേക്ക് വരുംതോറും അതിൻ്റെ കാഴ്ച അത്ഭുത കാഴ്ചയായിട്ട് മാറുന്നു. അടിപൊളി, എന്തായാലും പോയേക്കാം. ഇതുണ്ട്, അവിടെ ഒരു ചാക്ക് വന്നിട്ടുണ്ട്. ആ ചാക്കിൽ നമ്മളെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ. അടിപൊളി ലോട്ടസ് ടെമ്പിളിൽ ഇതാണ്ട് ചാക്കായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അല്ലേ. മുർഷി ലോട്ടസ് ടെമ്പിളിലേക്ക് ചാക്കായിട്ടാണ് പോണത്.
ചാക്കില് ചെരുപ്പൊക്കെ ഇട്ട അതിനുള്ള കറ മറ്റേ അതുകൊണ്ട് അടുത്തേക്ക് വരുന്നോറും ഭയങ്കര ബ്യൂട്ടി. എടുത്തോ എന്തേ ആ നല്ല ഫോട്ടോസ് വ്യൂ കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ വീട്ടിൽ നോക്കണത്. നല്ല എടുത്തോ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും എവിടെ എവിടേക്കാ വെക്കാൻ പറയണ്ട ചപ്പല് പോയൊക്കെ പോയൊക്കെ എന്തായാലും ഇതുണ്ട് ഇത് എവിടെ നമ്പർ അവിടുന്ന് മേടിക്കണം. അയ്യോ മൂളൂർ അവിടെ ഉണ്ട് സംഭവം. ചെരുപ്പിന്റെ സ്ലിപ്പ് പി 46 അതവിടെ കൊടുത്തിട്ട് പോകുമ്പോ അവിടുന്ന് പ്ലീസ് കളക്ട് യുവർ ഷൂസ് ഹിയർ അവിടുന്ന് മേടിക്കും വേണം. ഇതാണ്ടാ അങ്ങനെ കുറച്ചും കൂടി ലോട്ടസ് നമ്മളുടെ മുന്നിലെത്തി. ഹായ് ഇതാണ് ഇതിന്റെ ഉള്ളക്കട. അങ്ങനെ ഇത് കയറി ചെല്ലുമ്പോ ഇതാണ്ടോ ഇതുവരെ നമ്മളിപ്പോ വന്ന എൻട്രൻസ് ഇതാണ്ടോ ഈ ഒരു ഏരിയ ആണ്. അവിടെ ഷൂസ് ഒക്കെ വെച്ച് അങ്ങനെ തിരക്കുണ്ട്. ഏകദേശം അതിന്റെ കറക്റ്റ് മുന്നിൽ എത്തിയെന്ന് പറയാം. തിരക്ക് പറഞ്ഞ അത്യാവശ്യം തിരക്ക് ഉള്ളിൽ കയറണ ചാനൽ പറഞ്ഞാലേ ബാക്കിയുള്ള പ്രൊസീജിയർ അല്ലേ. ഓക്കെ കേട്ടോ മുഷിലൂടെ ഇതിനൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോയി. ആ കറങ്ങി പോവുക ആൾക്കാരെ നോക്കണ്ട. ഇവിടെ ഒരു പൂളുണ്ട് അങ്ങനെ ഒരു 9 പൂള്. നല്ല ചാടി കുളിക്കാൻ തോന്നുന്ന പൂള് ഒറ്റ ചാട്ടം. പക്ഷെ നാട്ടുകാരുടെ അടുത്ത് തേമ്പ് നമ്മളെ അത് വെള്ളമൊക്കെ എടുക്കേണ്ടതാണ്. ഇതേപോലെ ഒരു 9 27 ഏതാണ് അല്ലേ. ഇവിടെ ഇങ്ങനെ ഇരിക്കുക ആസ്വദിക്കുക കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. സെൽഫി സ്റ്റിക്കൊക്കെ വന്നിട്ട് വെച്ചിട്ട് ഓരോരുത്തർ എടുക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കയറുമ്പോൾ ഒന്നുമില്ല സെക്യൂരിറ്റി ചെക്ക് പോലെ ഒരു സാധനം ഇതാണ്ടോ ബാഗൊക്കെ ചെക്ക് ചെയ്യും എന്തൊക്കെയുള്ളത് നോക്കും നേരെ കയറുക. അത്യാവശ്യം തിരക്കുണ്ട് എനിക്ക് തോന്നുന്നു സ്ത്രീ ജനങ്ങൾ അതിൽ കൂടുതലുണ്ട്. ഇനി അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം ക്യൂ നിൽക്കണം തോന്നുന്നു അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന വെച്ചാലേ ഉള്ളിൽ കയറുന്ന വെച്ചാൽ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം അതാണ് ക്യൂ. ആ ക്യൂ ഇവിടെ എടുത്ത് കയറി അതിൻ്റെ ഉള്ളിൽ പോവാം. അവിടേക്ക് ഈ സാധനം ഒന്നും പെർമിഷനില്ല. അങ്ങനെയാണ് ഇപ്പം ഉള്ളത്. ഇതുണ്ട് അവിടെ ഒരു ഇതുണ്ട് അങ്ങനെ ഇത്രയും സൈഡ് മൊത്തം എല്ലാ സൈഡും പൂള് പോലെ അങ്ങനെ ഉണ്ട്. രൊമ്പ അണ്ണറ്റ പൂളുണ്ട് അത് നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതുണ്ടോ ചുവന്ന കല്ലുകൾ സാൻസ്റ്റോൺ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ഫോട്ടോസ് എടുക്കാം നമുക്ക്. അത്യാവശ്യം ചൂടുണ്ട് അല്ലേ. ചൂട് ഇങ്ങനെ സെറ്റായി സെറ്റായി വരണമെന്നുണ്ട്. പക്ഷെ നേരെ തണുത്ത കാറ്റുണ്ട്. ചൂടുണ്ട് പക്ഷെ തണുത്ത കാറ്റ്. കാറ്റുമുണ്ട് ചൂടുമുണ്ട് രണ്ടും കൂടി ഒരു കോമ്പിനേഷൻ ആവുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതുണ്ടോ താമര ഇതളുകൾ വിടർന്ന് നിൽക്കുന്നു. ഇതിന് നമ്മൾ കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ല. അവിടെ വരണം ഡൽഹിയിൽ വരണം. ഡൽഹിയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് താമര കാണണം. അവിടെ എന്നും താമര ഇല്ല. ഈ താമര ഇവിടെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. പിന്നെ താമര ഇല്ല പറയാൻ പാടില്ലട്ടോ കേരളത്തിൽ. പക്ഷെ താമര വിരിയില്ല. ഇനി വിരിഞ്ഞാൽ നല്ലത് അല്ലേ. വിരിഞ്ഞാലും കുഴപ്പമില്ല വിരിഞ്ഞാലും കുഴപ്പമില്ലാറില്ല. ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പം എന്തായാലും ഇവിടെ ഉണ്ട് ഇവിടുത്തെ താമര നല്ല വിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതിപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടേക്കുള്ള പ്രൊസീജിയർ അത്രയേ ഉള്ളൂ. നമ്മൾ കയറി വരണം. കയറി വന്നിട്ട് സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് നേരെ കയറണം. ഷൂസൊക്കെ അവിടെ വെക്കണം ബാഗിലാക്കണം. ഇതുണ്ടോ ഈ ക്യൂവിൽ നിന്നിട്ട് അങ്ങോട്ട് കയറണം. അവിടേക്ക് കയറിയിട്ട് നേരെ എന്ത് ചെയ്യുക അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക നേരെ അതിൻ്റെ ഉള്ളിൽ കയറുക. കാമൻ ക്വൈറ്റ് നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ പോയി തന്നെ അടിപൊളിയാണ്. പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട് ഒന്നുകൂടി നമ്മൾ പോകുന്നു. ഉഷിതിനൊരു പുതിയ അനുഭവം. ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് നേരെ നമ്മൾ ഉള്ളിൽ കയറുക. ബാക്കിയുള്ള ഇത്രക്കന്നെ കാഴ്ചകളായിട്ട് തന്നെയുള്ളൂ. ഇനി ബാക്കിയുള്ള ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കാണാം. ഉള്ളിൽ ക്യാമറ ആൻഡ് ഇതൊന്നും അലോഡല്ല ഓണം. അതിപ്പോൾ ഉള്ളിലെടുക്കാൻ പറ്റില്ല. പുറത്തെ കുറേ നമ്മൾ എടുത്ത് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ അവിടുന്ന് ഒരു ഒരു അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അല്ലേ ഒരു കാമൻ ക്വൈറ്റ് ഒരു സൈലൻ്റ് ഭയങ്കര സൈലൻറ്റ് മോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഇതാണ്ടോ ഇവിടുന്ന് ഇതേപോലെ കുറേ പൂളുണ്ട്. ഭയങ്കര കാമൻ ക്വൈറ്റ് നല്ല അന്തരീക്ഷമാണ്. ഉള്ളിൽ കുറച്ചേരങ്ങനെ പോയിരിക്കുക ഒരു സന്തോഷം കിട്ടും. ഇപ്പോഴെന്ന് വെച്ചാൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോ വീഡിയോ ഒക്കെ കുറേ വേണ്ടോളം എന്ത് ചെയ്യുക എടുക്കാം. ഒരു സുഖം അല്ലേ. ഒരു മനസ്സിന് കുറച്ചേരൊരു സുഖം അത്രേ ഉള്ളൂ. ഉണ്ടാക്കി വെച്ച നിർമ്മിതിയാണ്. മാർബിൾ കൊണ്ടുള്ള കൺസെഷനാണ് ഇതിൽ ഏറ്റവും ഗംഭീര ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സമ്മതിക്കണം.
കുറെ ആളുകളുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് എന്താ ഇവിടെ ഓഫ് ഡേ ആണ്. മുഷ്ടി നൊണ്ടി നൊണ്ടി നടക്കണ്ടല്ലോ. ഇതാ സോളാറിന്റെ പാനലൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ട്. അതേപോലെ കുറെ 9 പൂൾ ഇങ്ങനെ ഓരോരോ കവർ ചെയ്ത് കാണിച്ച് അങ്ങനെ എന്തിയാ പോവാ. ഇവിടെ അടച്ചിടണം. നമുക്ക് ഇതേ പോയിട്ട് അത്ര ഏരിയ കാണാൻ പറ്റുള്ളൂ. ആണോ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതാണ്. ഓരോ ഭാഗത്തു നിന്ന് ഭയങ്കര നല്ല നല്ല വ്യൂ ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഓരോരുത്തരുടെ കാഴ്ചയ്ക്ക് അനുസരിച്ചിരിക്കും. നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കണ്ടേ. ഇതാണ് ബഹായി മതക്കാരുടെ അതിൻ്റെ റിലീജിയനുമായി ബന്ധപ്പെട്ട് കൺസെപ്റ്റ് ചെയ്ത സാധനമാണ്. എന്തു ചെയ്യണത്, നിർമ്മിച്ചു വെച്ചൊരു സാധനമാണ് നമ്മളെ ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഡൽഹിയിലെ പ്രധാനപ്പെട്ട 10 സ്ഥലങ്ങളിൽ ഏറ്റവും ഗംഭീര സ്ഥലം ഉള്ള ഒന്നാണ്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ട അവിടെയൊക്കെ സിറ്റീസൊക്കെ തോന്നുന്നു കുറേ. പിന്നെ ഇവിടെയൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ 4 പുറം ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് സോളാറിൻ്റെ പാനലും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പോകുമ്പോൾ മലമ്പുഴ ഡാമിൻ്റെ അതിന് അങ്ങനെ നടന്നു പോകുന്ന പോലെയൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അവിടെ ഒരു കൺസെപ്ഷൻ ഭയങ്കര സെറ്റാണ്. വർക്ക് ചെയ്ത് വെച്ച നിർമ്മിതി പറയണത് ഭയങ്കര ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ലോട്ടസ് മഹൽ എന്ന് പറയണത് ഗംഭീരം അത്ര തന്നെ ഉള്ളൂ. നമ്മൾ വന്നു കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലങ്ങളിൽ മറ്റൊന്നാണ് ലോട്ടസ് മഹൽ എന്ന് പറയുന്നത്. കുറേ സ്ഥലങ്ങളിൽ ഡൽഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ഒരു പ്രാവശ്യം വന്നാണ്, രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആ പ്രാവശ്യം വന്നപ്പോഴും സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ്, കാരണം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല, അതേപോലെ തന്നെ ക്യാമറ ഒന്നും അലോഡല്ല, നമ്മൾ സംസാരിക്കാതിരിക്കണം. അതാണ് ഏറ്റവും റിസ്ക്കുള്ള കാര്യം. അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അവിടെ. സുഖമായിട്ടിരിക്കുക, അടിപൊളി സ്ഥലം. ഉള്ളിൽ ഗാർഡ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റീസൊക്കെ ഫുൾ ടൈം ഇവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ നമുക്ക് അല്ലേ അതിനെക്കുറിച്ചൊരു ഐഡിയ തന്ന ആളുകൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. അവരൊക്കെ സംസാരിച്ചാണ്ട് അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ ഉള്ളിക്ക് കയറ്റും, കുറച്ച് നേരം അവിടെ ഇരിക്കുക, നമുക്ക് പോരാ. അങ്ങനെ ഓരോ സെഷൻ ഇങ്ങനെ അവസാനിച്ച് ഇങ്ങനെ പോരും, അത്രേ ഉള്ളൂ. നമ്മൾ ആലോചിച്ചൊക്കെ ഞങ്ങൾക്ക് പുതിയ ചെരുപ്പ് വന്നു. ഞങ്ങൾ ചാക്കിൽ ഇട്ട് കൊടുത്തത് വേറെ ചെരുപ്പ്, കിട്ടിയത് വേറെ ചെരുപ്പ് എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ആഗ്രഹിച്ചു അതെന്നെ അതിനെ അങ്ങോട്ടാ. അയ്യോ ഞങ്ങൾ പ്രതീക്ഷിച്ചു കേട്ടോ ഒരു പുതിയ ചെരുപ്പൊക്കെ കിട്ടുന്നു. ഇവിടെ ചെരുപ്പൊക്കെ എടുത്തേക്കണം പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞു ലോട്ടസ് ടെമ്പിളിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഇപ്പോൾ തിരക്ക് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 11:30 ചാക്ക് ഇവിടെ കൊടുത്തിട്ട്. ചാക്ക് ഇതെന്താ പച്ചക്കറി വാങ്ങാൻ വന്നിരിക്കുന്നത്. വേണ്ടോ കഴിഞ്ഞു ലോട്ടസ് ടെമ്പിളിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു. നമ്മൾ പോകുന്നു ഇനി അടുത്ത പ്ലേസ്. നമ്മൾ പോയോക്കട്ടെ, എവിടെ കിട്ടുവച്ചാ അവിടെ പോവാ. ടെമ്പിളിനോട് ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് പോവാണ്. ഓരോ സ്ഥലം കഴിഞ്ഞ് പോകുമ്പോഴും ഒരു വിഷമവും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഇനി എപ്പോഴാണ് കാണാൻ പറ്റുക, വരാൻ പറ്റുമെന്ന് പോലും അറിയില്ല അല്ലേ. ഇത് ഭയങ്കര ഒരു ചെറിയ സങ്കടം പോകുമ്പോൾ അതേപോലെ തന്നെ ഒരു കണ്ടിറങ്ങി ഇറങ്ങിയതിൻ്റെ ഒരു സന്തോഷം ഒക്കെ ഉണ്ട്. രണ്ടും കൂടി ചേർന്നൊരു സംഭവം.